അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, നാമെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത്, നമ്മുടെ സമയങ്ങളിൽ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ നാം കിടന്നുറങ്ങുന്നതുവരെ നമ്മുടെ സമയങ്ങളൊക്കെയും നാം പരിശോധിച്ചു നോക്കിയാൽ അതിൽ എത്രയോ അനാവശ്യമായ സമയങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആവശ്യമുള്ള സമയം, ആവശ്യമുള്ള വിഷയത്തിലേക്ക് ഉപയോഗിക്കുന്ന സമയങ്ങൾ അത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതേസമയത്ത് നല്ല ബുദ്ധിജീവികൾ, നല്ല എൻ്റെ ജീവിതം നല്ല ഉഷാരാകണമെന്ന് ചിന്തിക്കുന്നവർ എല്ലാ സമയങ്ങളും നല്ല നിലയ്ക്ക് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ സമയങ്ങളിൽ നഷ്ടപ്പെടുന്ന സമയങ്ങളിലൊക്കെയും നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഇൽമ് പഠിക്കുക, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് ഇല്ലാതെ സമയമില്ലാതെ പോയ ഒരു വിഷയം അത് തന്നെയാണ്. മറ്റുള്ള എല്ലാ അനാവശ്യത്തിനേക്ക് നമുക്കിന്ന് സമയമുണ്ട്. നമ്മളെ കയ്യിൽ മൊബൈലുണ്ട്, നമ്മളെ കയ്യിൽ ഓൺലൈൻ ഉണ്ട്. ഈ ഓൺലൈനും മൊബൈലും നെറ്റുമായി എന്തൊക്കെയോ അനാവശ്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ റബ്ബിനെ കുറിച്ചിട്ടോ എൻ്റെ ദീനിനെ കുറിച്ചിട്ടോ മുത്തനബിയെ കുറിച്ചിട്ടോ ഞാൻ കുറച്ച് പഠിക്കട്ടെ. ഒരു ദിവസം ഒരു അല്പസമയം, ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കട്ടെ, അല്ലെങ്കിൽ റബ്ബിനെ കുറിച്ച് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് പഠിക്കട്ടെ, അല്ലെങ്കിൽ തജ്വീദ് നിയമത്തിനെ കുറിച്ച് പഠിക്കട്ടെ. ഇന്ന് പഠിക്കണമെങ്കിൽ നാം ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ച് തന്നെ എത്രയോ ഇൽമുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. പക്ഷേ അതൊന്നും നാം ഇന്ന് ഉപയോഗിക്കുന്നില്ല, അതൊന്നും അതിന് വേണ്ടി നാം സമയം ചെലവഴിക്കുന്നില്ല. മറ്റുള്ള വേണ്ടാത്തര അല്ലെങ്കിൽ അനാവശ്യത്തിലേക്കാണ് നമ്മുടെ സമയങ്ങളൊക്കെയും പോകുന്നത്. അങ്ങനെ ആകരുത്. ഇൽമ് പഠിക്കുക എന്നുള്ളത് അതൊരിക്കലും തീരാത്തൊരു വിഷയമാണ്. മിനൽ മഹദ് ഇലൽ ലഹദ് എന്നാണ് മഹാന്മാർ നമ്മളോട് പഠിപ്പിച്ചത്. തൊട്ടിലു മുതൽ കട്ടിലു വരെയാണ്, വരിൽ പ്രസവിച്ച തൊട്ടിലു മുതൽ കട്ടിലു വരെ എന്നാണ് ഇൽമ് പഠിക്കുന്നതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അത് ഏത് പ്രായത്തിലാണെങ്കിലും ഒരാൾക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞു എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അത്രമാത്രം പഠിക്കാനുണ്ട്. ഈ ദീനിനെ കുറിച്ച് നമ്മൾ പഠിക്കാതെ പിന്നെ ആരാ പഠിക്കുന്നത്? നമ്മുടെ റബ്ബിനെ കുറിച്ച് നാം ഒന്ന് അറിയണ്ടേ? റബ്ബിൻ്റെ കുദ്രത്തുകളെ കുറിച്ച്, റബ്ബിൻ്റെ സിഫത്തുകളെ കുറിച്ചിട്ട്, അവൻ്റെ അജായിബുകളെ കുറിച്ചിട്ട്, അവൻ്റെ ഖൽക്കിൻ്റെ അജായിബുകളെ കുറിച്ചിട്ടൊക്കെയും നാം പഠിക്കുന്നവരാകണ്ടേ? അതൊക്കെയും പഠിക്കുമ്പോൾ അതിനുമായി അതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് നമ്മുടെ ഈമാനുകൾ ഇങ്ങനെ കൂടാം. ഒരാൾ ഈമാൻ കൂടുന്ന എവിടെയാണ്? അവൻ്റെ ഇൽമുകൾ ഇങ്ങനെ കൂടുമ്പോഴാണ്. വിവരമില്ലാത്തവനിക്ക് ഇമാന് കുറവാണ്, അവൻ്റെ ഇബാദത്തിൽ അത്രമാത്രം താല്പര്യം ആ ഇഹ്നാസ് അവനക്ക് ഉണ്ടാവില്ല. കാരണം അത്രമാത്രം അതിനെക്കുറിച്ച് വിവരം അവനിക്കില്ല. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഇൽമ്. ഇൽമ് പഠിക്കാൻ വേണ്ടി ഒരു ദിവസം, ഒരു ചെറിയൊരു സമയമെങ്കിലും ഒരു ദിവസം അതിന് വേണ്ടി നാം ചെലവഴിക്കണം. മഹാന്മാരൊക്കെയും എത്രമാത്രം അതിൻ്റെ ഗൗരവത്തോടു കൂടെ നമ്മളോട് പഠിപ്പിച്ചോ. ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എനിക്ക് രാത്രി എണീറ്റ് അള്ളാഹുവിനേക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നത് രാത്രി നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ എനിക്കിഷ്ടം, ഏറെ സന്തോഷം എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിനെ കുറിച്ച് പഠിക്കലാണ്, അവൻ്റെ ദീനെ കുറിച്ച് എന്തെങ്കിലും ഒരു മസ്അല പഠിക്കലാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാണെന്നാണ് ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തൊരു അത്ഭുതമാണ്. അതല്ലേ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചത്. സുന്നത്ത് നിസ്കാരത്തിനേക്കാളും മഹത്വമുള്ളത് ഇൽമു പഠിക്കലാണ്. ഇൽമ് പഠിക്കാൻ വേണ്ടി സമയം കളയലാണ്, സമയം ചെലവഴിക്കലാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് നമ്മളോട് പഠിപ്പിക്കുന്നത് വളരെ ചിന്തനീയമായ ഒരു കാര്യം കാണാം. ബഹുമാനപ്പെട്ടവർ പറയാണ് കാണാം, ഒരു രോഗിയായ മനുഷ്യന് ഒരു 3 ദിവസം അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, അതേപോലെ തന്നെ അവൻ വെള്ളം കുടിക്കുന്നില്ല, അതിനുള്ള ഔഷധങ്ങളും അവൻ കഴിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ആ രോഗത്തിൽ തന്നെ അവൻ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്.
ഉണ്ട്. അപ്പോൾ സാധ്യതയുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ ഒരു 3 ദിവസത്തിന് ഒരിക്കലെങ്കിലും അബോബിനെ കുറിച്ചിട്ടോ അവൻ്റെ ദീനിനെ കുറിച്ചിട്ടോ ഇരുമ്പ് പഠിക്കാൻ പുതിയ പുതിയ വിഷയമൊന്നും പഠിച്ചില്ലെങ്കിൽ അവൻ്റെ കൽബ് ഒരു മനുഷ്യൻ്റെ ശരീരം 3 ദിവസത്തിലേക്ക് അതിന് വേണ്ടിയുള്ള പോഷകാംശങ്ങൾ കിട്ടുന്നില്ലയോ, ഇല്ലാത്തതിൻ്റെ സമയത്ത് ശരീരം നശിക്കുന്നതുപോലെ അതേ 3 ദിവസത്തിൻ്റെ ഒരിക്കലെങ്കിലും ആ കൽബിനിക്ക് നമ്മളെ ഹൃദയത്തിനിക്ക് ഇൽമുകൾ കൊടുത്തില്ലെങ്കിൽ ആ കൽബ് അവിടെ നിന്ന് ചത്തുപോകും, കൽബ് അവിടെ നിന്ന് നശിഞ്ഞു പോകും, കൽബ് അവിടെ നിന്ന് കടുത്തുപോകും. പിന്നെ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും കൽബ് നന്നാകുന്നില്ല, കാരണം അതിൻ്റെ എല്ലാ ഹയാത്തും നഷ്ടപ്പെട്ടു പോയി എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെ എത്രയോ മഹാന്മാർ ഇൽമുകളെ കുറിച്ചിട്ട്, ഇൽമ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, ഇൽമ് പഠിക്കുന്നതിനെ കുറിച്ച് മഹാന്മാരൊക്കെ നമ്മളെ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കണം. ഇൽമു പഠിക്കുക, ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു അല്പസമയമെങ്കിലും നാം കണ്ടെത്തുക, അത് നമ്മുടെ ബാധ്യതയാണ്. ഉദാഹരണമായി നമുക്ക് നാം നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹ അല്ലെങ്കിൽ നാം ഓതുന്ന ഖുർആൻ, ഈ ഖുർആൻ ഞാൻ ഓതുന്നത് ശരിയാണോ, എനിക്ക് തജ്വീദിന്റെ നിയമം പോലെ എനിക്ക് ഓതാൻ കഴിയുന്നുണ്ടോ, ഇതൊക്കെയും നാം ചിന്തിക്കണം. പക്ഷേ അതിൻ്റെ നിയമങ്ങളൊക്കെയും ഇന്ന് പഠിക്കാൻ വേണമെങ്കിൽ പുറത്തു പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ മൊബൈലിൽ തന്നെ എടുത്താൽ എത്രയോ തജ്വീദുമായ നല്ല ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്കിലും ഒന്ന് കേട്ടിട്ട് ഖുർആൻ ഓതു ശരിക്കോതുന്നൊന്ന് പഠിച്ചുകൂടെ, അത് നല്ല മുത്തലബിയെ കുറിച്ച് നല്ലൊരു പഠനം നടത്തിക്കൂടെ, ഖുർആനെ കുറിച്ച് നല്ലൊരു പഠനം നടത്തിക്കൂടെ, അബോബിനെ കുറിച്ച്, അബോബിന്റെ ദീനിനെ കുറിച്ച്, ഖുലഫായെ റാഷിദീങ്ങളെ കുറിച്ച്, മുൻകഴിഞ്ഞ മഹാന്മാരെ കുറിച്ചിട്ട് നല്ലൊരു പഠനം നടത്തിക്കൂടെ. എത്രമാത്രം ഇൽമുകൾ നമുക്ക് കിട്ടും ഈ നാം ഉപയോഗിക്കുന്ന ഈ മൊബൈല് കൊണ്ട് തന്നെ നമുക്ക് എത്രയോ ഇൽമുകൾ കിട്ടും. അങ്ങനെ അതിന് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. വെറുതെ അനാവശ്യമായി സമയങ്ങളൊന്നും കളയരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ നല്ല കാര്യങ്ങളുമായി ഇടപെട്ട്, അവൻ്റെ പൊരുത്തപ്പെടിയിക്കുന്ന കാര്യങ്ങളുമായി ഇടപെട്ട് ജീവിക്കാനുള്ള തൗസീഖ് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗസീഖ് നൽകട്ടെ. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.